നമസ്കാരം. വീണ്ടും ലോകം ആശങ്കയുടെ ഒരു യുദ്ധം നോക്കിക്കാണുന്നു. റഷ്യ ഉക്രൈനെ ആക്രമിച്ചു എന്ന വാർത്തയാണ് ഇന്ന് നേരം വെളുക്കുമ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ റഷ്യ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ എന്ന പേരിൽ അത് ഒരുപാട് പ്രവിശ്യകളുമായിട്ട് വലിയ ഒരു രാജ്യമെന്ന നിലയ്ക്കും സാമ്പത്തിക ശക്തി എന്ന നിലയ്ക്കും ആയുധശക്തി എന്ന നിലയ്ക്കും ഇന്നിപ്പോൾ അമേരിക്ക കൈയാളാൻ ശ്രമിക്കുന്ന ആ ഒരു സ്ഥാനമുണ്ടല്ലോ, അതിനൊക്കെ അപ്പുറമായിരുന്നു ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ എന്ന ആ വലിയ ഒരു സാമ്രാജ്യമായിരുന്നപ്പോൾ. പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം പല കഷ്ണങ്ങളായിട്ട് വിഭജിച്ചു പോയി. അപ്പോഴും അവ അതിൻ്റെ ചില പ്രവിശ്യകളുമായിട്ടുള്ള ചില ഉരസലുകൾ, ചില പ്രശ്നങ്ങൾ ഇങ്ങനെ കാലങ്ങളായിട്ട് തുടർന്ന് വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ വ്ളാഡിമിർ പുചിൻ എന്ന റഷ്യൻ പ്രസിഡൻ്റ് ഒരു കാലത്ത് അവരുടെ തന്നെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള, ഏറ്റവും സൂക്ഷ്മതയുള്ള അവരുടെ ഒരു ചാര സംഘടനയുണ്ടായിരുന്നു. KGB എന്ന ചുരുക്ക പേരിലാണ് അറിയപ്പെട്ടത്. ആ KGBയിലേക്ക് വർക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ തലവനൊക്കെ ആയിട്ടിരുന്ന ആളാണ് ഇന്നത്തെ റഷ്യയുടെ പ്രസിഡൻ്റ് എന്ന് ഓർക്കുക. ഈ റഷ്യൻ പ്രസിഡൻ്റ് അദ്ദേഹം പലപ്പോഴും പല സ്ഥലങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു പട്ടാളത്തിന്, അല്ലെങ്കിൽ ഒരു സേനയ്ക്ക് ചെയ്യാവുന്നതിൽ കൂടുതൽ മികച്ച അല്ലെങ്കിൽ മിടുക്കനായിട്ടുള്ള ഒരു ചാരന് ചെയ്യാൻ പറ്റുമെന്നു. ഇപ്പോൾ എന്തായാലും റഷ്യ ഉക്രൈനുമേൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. അമേരിക്ക അതിലേക്ക് ഇടപെടും എന്ന് പറയുന്നു എന്നല്ലാതെ ഇതുവരെയും സൈനികമായിട്ട് അവർ ഇടപെട്ടിട്ടില്ല, ഇടപെടും എന്നും തോന്നുന്നില്ല. കാരണം തങ്ങളോളം പോകുന്ന ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് ഇന്നോളം, അവരുടെ ചരിത്രത്തിൽ ഇന്നോളം അവർ ഏറ്റുമുട്ടിയിട്ടില്ല. ചെറിയ രാജ്യങ്ങളുടെ മേലൊക്കെ മാത്രമേ അവർ ആക്രമണം നടത്തിയിട്ടുള്ളൂ. അതും വിയറ്റ്നാം പോലുള്ള ചില രാജ്യങ്ങളോടൊക്കെ തോൽക്കുകയറിയേണ്ടായിട്ടുള്ളൂ. ഒടുവിൽ നമുക്കറിയാവുന്നത് ഈ സമീപകാലത്ത് അഫ്ഗാനിൽ നിന്ന് തന്നെ അവർക്ക് ഓടേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ലോക രാജ്യങ്ങളുടെ മുന്നിൽ, ലോകത്തിൻ്റെ മുന്നിൽ തന്നെ കുറച്ച് നിറം മങ്ങി നിൽക്കുന്ന ഒരു അമേരിക്കയാണ്. നാറ്റോ സഖ്യമൊക്കെ ഉണ്ടെങ്കിലും പുടിൻ നയിക്കുന്ന ഈ റഷ്യക്കെതിരെ ഒരു തുറന്ന യുദ്ധത്തിനൊന്നും അമേരിക്കയോ നാറ്റോ ഒന്നും മുതിരും എന്ന് വിചാരിക്കുന്നില്ല. അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഇപ്പോഴും KGB എന്നൊരു സംഘടന ഒരു കാലത്ത് റഷ്യയിൽ തന്നെയല്ല, ലോകത്ത് തന്നെ ഏറ്റവും മികച്ച സംഘടനയായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇസ്രായേലിൻ്റെ മൊസാദൊക്കെ ഉണ്ട്, CIA ഉണ്ട്, നമ്മുടെ തന്നെ റോയ് ഉണ്ട്, അമേരിക്കൻ ചാരസംഘടനയെപ്പറ്റി നമ്മൾ ഇടയ്ക്ക് ഇവിടെ പത്രങ്ങൾ തന്നെ പറയാറുണ്ട്, ISI. അപ്പോൾ അതിലൊക്കെ മികച്ചു നിന്നിരുന്ന ഒരു ചാരസംഘടനയായിരുന്നു KGB. അതിലൊക്കെ അതിൻ്റെയൊക്കെ തലവനായിട്ടിരുന്ന ആളാണ് ഇപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് എന്ന് ഓർക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ ഏതൊക്കെയാണെന്ന് ലോകത്തിന് യാതൊരു ഐഡിയയും ഇല്ല, ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ ചെന്നൊക്കെ ചാടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ മണ്ടത്തരമാവും അബദ്ധമാവും എന്ന് ജോ ബൈഡനും അറിയാം, മറ്റു നാറ്റോയിലെ നേതാക്കൾക്കെല്ലാം അറിയാം. തൽക്കാലം അവർ മാറി നിന്ന് ഈ ഗ്യാലറിയിൽ നിന്ന് കളി കാണുകയോ അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തിക ഉപരോധമൊക്കെ നടത്തുകയൊക്കെ ആയിരിക്കാം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ KGB എന്ന ഒരു ചാരസംഘടനയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ഈ KGBയെ പറ്റി പലരും നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് ഈ KGB എന്നതാണ് പറയാൻ പോകുന്നത്. നമ്മളെല്ലാം കേട്ടിട്ടുള്ള പോലെ തന്നെ KGB എന്ന ചുരുക്കപ്പേരിലാണ് ഈ സംഘടന അറിയപ്പെടുന്നത്. അത് റഷ്യൻ പേരാണ്, അത് നമുക്കൊന്നും അത്ര പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നൊരു പേരല്ല. പക്ഷേ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന KGB എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരവും മികച്ചതുമായ ഒരു ചാരസംഘടനയായിരുന്നു ഇത്. പല പേരുകളിൽ അറിയപ്പെട്ടു എങ്കിലും KGB ആയിരുന്നു ഏറ്റവും പ്രസിദ്ധമായ പേര്. ഇവരുടെ മുൻപിൽ അമേരിക്കയുടെ CIA അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മൊസാദും എല്ലാം വെറും ശിശുക്കളായിരുന്നു. ഒരു കാലത്തെ കാര്യമാണ് പറയുന്നത്. യൂറി ആന്ത്രാലോവ് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി യുവ നേതാവാണ് KGB എന്ന സംഘടന തുടങ്ങിയത് എന്ന പല സോഴ്സുകളും പറയുന്നു. പാർട്ടിക്കകത്തെ ഒറ്റുകാരെ കണ്ടെത്തുക, ആഭ്യന്തര രഹസ്യ അന്വേഷണം എന്നീ മേഖലകളിലായിരുന്നു ആദ്യകാലം പ്രവർത്തനം. പിന്നീട് ഇത് വളർന്നു പന്തലിക്കുകയാണ് ഉണ്ടായത്. ഒരു കാലത്ത് സ്റ്റാലിനെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ ഭരണകൂടത്തെയോ രഹസ്യമായി വിമർശിച്ചാൽ പോലും KGB അത് കണ്ടെത്തുകയും വളരെ ക്രൂരമായ രീതിയിൽ ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലായിരുന്നു ഇവരുടെ പ്രവർത്തന രീതി. ചുരുക്കി പറഞ്ഞാൽ എതിരായി ചിന്തിക്കുന്ന ആർക്കും ജീവിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല എന്നതാണ് സ്ഥിതി. ആരൊക്കെയാണ് KGBയിൽ ഉൾപ്പെട്ടിരുന്നത്? സോവിയറ്റ് സുരക്ഷാ സമിതി, രഹസ്യാന്വേഷണ സമിതി, രഹസ്യാന്വേഷണ പോലീസ് എന്നീ മൂന്ന് വിഭാഗത്തിലുള്ളവർ ഉണ്ടായിരുന്നു KGBയിൽ. ചാരന്മാരെ നിരീക്ഷിക്കാൻ ചാരന്മാർ, അവരെ നിരീക്ഷിക്കാൻ വേറെ ചാരന്മാർ, അവരെ നിരീക്ഷിക്കാൻ രഹസ്യാന്വേഷണ പോലീസ്, അതായിരുന്നു ഘടനാരീതി. KGBയിലെ ചാരന്മാരുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അവർ മറ്റു പല രാജ്യങ്ങളിലെയും ചാര സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ചാരന്മാർ വരെ ഉണ്ടായിരുന്നു. അതായത് ഈ റഷ്യയിൽ, സോവിയറ്റ് യൂണിയനിൽ മാത്രമായിരുന്നില്ല, ലോകത്തെ പല രാജ്യങ്ങളിലെയും അവരുടേതായിട്ടുള്ള ചാര സംഘടനകളിൽ വരെ ഇവർ നുഴഞ്ഞു കയറിയിരുന്നു.
അവർ ആ രാജ്യങ്ങളിലെ സൈനിക രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രീയ മേഖലകൾ നിരീക്ഷിക്കുകയും വിവരങ്ങൾ സോവിയറ്റ് യൂണിയനിൽ എത്തിക്കുകയും എന്നാൽ അതേസമയം തന്നെ KGBയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തന രീതികൾ കൊണ്ട് അക്കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ബ്രിട്ടനായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന് മുൻപ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടനിൽ നിന്നും ആയിരക്കണക്കിന് വിലമതിക്കാനാവാത്ത രഹസ്യരേഖകൾ ഇവർ റഷ്യയിൽ എത്തിച്ചിരുന്നു. പിന്നീട് ഇവർ തങ്ങളുടെ തട്ടകം അമേരിക്കയിലോട്ട് മാറ്റി. സോവിയറ്റ് യൂണിയൻ വിദേശ രാജ്യങ്ങളിൽ തങ്ങളുടെ പൗരന്മാരെ എത്തിച്ചു. അവരുടെ ഭാഷ, സംസ്കാരം, പെരുമാറ്റം, വസ്ത്രധാരണം ഇതെല്ലാം പഠിപ്പിച്ചു. അവരെ ഒരിക്കലും പിടിക്കപ്പെടാത്ത രീതിയിൽ പരിശീലനം നൽകിയായിരുന്നു നിയമിച്ചത്. KGB നടത്തിയ പല ഓപ്പറേഷൻസിനെയും കുറിച്ച് ഇപ്പോഴും ലോകത്തിന് വലിയ പിടിയൊന്നുമില്ല. ഇത് തന്നെയാണ് ഈ സംഘടനയുടെ രഹസ്യ സ്വഭാവം. ഇവരുടെ രഹസ്യാത്മക പ്രവർത്തന രീതികൾക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം അമേരിക്കയുടെ ആണവായുധ പദ്ധതിയായിരുന്ന മാൻഹാട്ടൻ പ്രോജക്റ്റ് അമേരിക്കൻ പ്രസിഡൻ്റ് വായിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ KGB അത് പഠിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇതിൽ കൗതുകകരമായിട്ടുള്ള കാര്യം എന്തെന്നാൽ അമേരിക്കൻ പ്രസിഡൻറ്റിനും ബാക്കി അതിൽ പ്രവർത്തിച്ചിരുന്ന 3 പേർക്ക് മാത്രം അറിയാവുന്ന ഒരു പ്രോജക്റ്റായിരുന്നു അത് എന്നുള്ളതാണ്. KGBയുടെ ചാരന്മാർ സോവിയറ്റ് യൂണിയൻ്റെ ശത്രുരാജ്യങ്ങൾ മുതൽ അവർക്ക് സംശയം തോന്നിയ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇസ്രായേൽ തുടങ്ങി എല്ലായിടത്തും അവരുടെ സാന്നിധ്യമുണ്ട്. ഡാൻ റാവി, യോസി മെൽമോൻ ഇവർ 2 പേരും ചേർന്ന് എഴുതിയ എവരി സ്പൈ ഈസ് എ പ്രിൻസ് എന്ന ബുക്കിൽ പറയുന്നതനുസരിച്ച് ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ചപ്പോൾ അവിടേക്ക് ഏറ്റവും കൂടുതൽ ജൂതർ കുടിയേറിയത് റഷ്യയിൽ നിന്നാണ്. അന്ന് കുടിയേറ്റക്കാരുടെ കൂടെ നിരവധി KGB ചാരന്മാരും കടന്നുകൂടി. ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും ആഭ്യന്തര സുരക്ഷയ്ക്കുമാണ് ഇസ്രായേൽ ഷിൻബെറ്റ് എന്ന ചാര സംഘടന ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോഴും ഇസ്രായേലിൽ 25% അതിനും മുകളിലും ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നു. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് KGBയുടെ സാന്നിധ്യം അവിടെ ഇപ്പോഴും ഉണ്ട് എന്നതാണ്. ഈ KGBയെ പറ്റി പറയുമ്പോൾ തന്നെ സ്പർശ എന്ന മറ്റൊരു ഒരു കൂട്ടരെ പറ്റിയും പറയേണ്ടി വരും. അത് KGBയുടെ നിയന്ത്രണത്തല്ല, അല്ലെങ്കിൽ റഷ്യയുടെ നിയന്ത്രണത്തല്ല, തന്നെയുള്ള ഒരു സംഘടനയാണ്. അരിപ്പ പോലെ പ്രവർത്തിക്കുന്ന ഒരു കൊലയാളി ഗ്രൂപ്പ് ആണ് സ്പർശ്. ഈ വിഭാഗം തങ്ങളുടെ ചാരന്മാരെയും രഹസ്യമായി നിരീക്ഷിക്കുന്നു. അതായത് സ്വന്തം കൂട്ടത്തിലുള്ള ചാരന്മാരെ തന്നെ രഹസ്യമായി നിരീക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നവരാണ്. അവരിൽ ഒറ്റുകാരെ കണ്ടെത്തി വേണ്ടി വന്നാൽ ജൈവ രാസായുധം ഉപയോഗിച്ചാണെങ്കിലും വകവരുത്തും. KGBയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുക ഒരു ചാരനെ സംബന്ധിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇത് സ്മർശ് ചാരന്മാരെ മാത്രമല്ല സൈനിക ഉദ്യോഗസ്ഥർ, പാർട്ടി പ്രവർത്തകർ, സംശയം തോന്നുന്ന ആരെയും നിരീക്ഷിക്കുകയും അവർ ഒറ്റുകാർ എന്ന് ബോധ്യപ്പെട്ടാൽ ഇല്ലാതെയാക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ സ്മർശിൻ്റെ പല വകഭേദങ്ങൾ റഷ്യയിലുണ്ട്. സമീപകാലത്തെ പല കൊലപാതകങ്ങളും ഇവരിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുടിനെ വിമർശിച്ച 2-3 പേരുടെ പിന്നീട് അവരുടെ എന്താണ് അവരുടെ കഥയെന്ന് പോലും അറിഞ്ഞുകൂടാ. കൊല്ലപ്പെട്ടോ, ജീവനോടെ ഉണ്ടോ, അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടുകയോ അദ്ദേഹത്തിനെതിരെയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വിധി എന്താണെന്ന് ഒരുപക്ഷെ പുടിനായിരിക്കും തീരുമാനിക്കുന്നത്. റഷ്യയുടെ ഇപ്പോഴത്തെ മുടിചൂടാമനായ പുടിൻ ഒരു കാലത്ത് KGBയുടെ തലവനായിരുന്നു എന്ന കാര്യം അറിയുമ്പോഴാണ് റഷ്യയും ഈ ചാര സംഘടനയും തമ്മിലുള്ള ബന്ധം നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. പുടിൻ്റെ ചാരനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്തെന്നാൽ ഒരു വലിയ വിഭാഗം സൈനികർക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യവും ഒരു ചാരന് നിസ്സാരമായി കഴിയും എന്നതാണ്. അപ്പോൾ ലോകം വീണ്ടും ഒരു യുദ്ധം കാണുമോ? ലോകം തന്നെ ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് പ്രവിശ്യകൾ തമ്മിൽ യുദ്ധം ചെയ്യണമെന്ന്. കാര്യം കൊല്ലപ്പെടുന്നതൊക്കെ മനുഷ്യരാണ്. റഷ്യ ഉക്രൈനുമേൽ ഇപ്പോൾ യുദ്ധം തുടങ്ങി വച്ചിരിക്കുന്നു. ആ യുദ്ധം പ്രത്യക്ഷത്തിൽ പട്ടാളക്കാർ സൈന്യം തമ്മിലാണോ എങ്കിലും ഒരുപക്ഷെ ഇത് നയിക്കുന്നതും ഇതിൻ്റെ ഗതി എന്ത് എന്ന് തീരുമാനിക്കുന്നതൊക്കെ ഈ റഷ്യയുടെ ചാര സംഘടനകളാണ്. വെബ്ഡസ്, തത്വമയി ന്യൂസ്.